sing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന സ്പോൺസേഴ്സിന് വേണ്ടി നമ്മൾ ആദ്യമേ തന്നെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു കുടുംബത്തിലെ തന്നെ രണ്ട് അംഗങ്ങളുടെ ബർത്ത്ഡേ ആണിന്ന്. ആ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാം പ്രാർത്ഥിക്കാൻ പോകുന്നത്. നമ്മുടെ കൂട്ടായ്മയുടെ തന്നെ ഭാഗമായിട്ട് നിൽക്കുന്ന ചിന്നമസ്കറിയ ആൻഡ് അനു എബ്രഹാം, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഒരു നിമിഷം എല്ലാവരും അവർക്ക് വേണ്ടി ചേർന്ന് പ്രാർത്ഥിച്ചാലും, കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ചിന്നമാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൻ്റി അനുഗ്രഹിക്കണമേ കർത്താവെ, എല്ലാവിധമായ അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. മക്കളായിട്ടുള്ള സന്തോഷത്തിനും കുടുംബത്തിനും വേണ്ടി, പ്രീതിക്കും കുടുംബത്തിനും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആൻ്റിയുടെ ഗ്രാൻഡ് ഡോട്ടേഴ്സിൻ്റെ വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആ വിവാഹത്തെ കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊച്ചുമകന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ അങ്ങ് ധാരാളമായി അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. അതുപോലെ ഞങ്ങൾ അനുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ അനുഗ്രഹിക്കണമേ, കുടുംബ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെ, ആത്മീകമായിട്ടുള്ള അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെ, ആത്മീകമായിട്ടുള്ള നല്ലൊരു വളർച്ചയുണ്ടാകട്ടെ കർത്താവെ. ഏറ്റവും നല്ല അമ്മയായി, ഭാര്യയായി, അതുപോലെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവളാക്കി കർത്താവ് ഈ മകളെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ രണ്ടുപേരെയും കർത്താവെ ഞങ്ങളിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡും റീടെലികാസ്റ്റ് എപ്പിസോഡാണ്. സാധാരണ നമ്മുടെ കുടുംബ സദസ്സുകളിൽ ചോദിക്കുന്ന ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അത്തരം ചോദ്യങ്ങളാണ്, ഭാര്യയും ഭർത്താവും ഈക്വലാണോ, നമ്മൾ പഠിച്ചിട്ടുള്ള രീതിയിൽ അങ്ങനെയാണല്ലോ, അതോ സ്ത്രീ ഒരു പുരുഷൻ്റെ അടിമയാണോ, തുടങ്ങിയുള്ള ചോദ്യങ്ങളൊക്കെ, ഒരു കുടുംബ ജീവിതത്തിൽ വരുന്ന സംശയങ്ങളൊക്കെ, അതൊക്കെ പരിഹരിക്കുന്ന ഒരു FAQ സെഷനാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷനാണ് ഇനി വരാൻ പോകുന്നത്. അതുപോലെ തന്നെ 2011 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ May 21 മറ്റോ കർത്താവ് മടങ്ങി വരും എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടർ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ 2011 കഴിഞ്ഞ് ഇന്ന് 2012 മെയ് മാസവും കഴിഞ്ഞു, എന്നിട്ടും കർത്താവ് വന്നിട്ടില്ല. അപ്പോൾ കർത്താവിൻ്റെ വരവ് എപ്പോഴായിരിക്കും, എപ്പോഴാണ് കർത്താവ് വരുന്നത്, ഇനി കർത്താവിൻ്റെ വരവിന് വേണ്ടിയിട്ട് കർത്താവ് എന്തെങ്കിലും സൂചനകൾ നൽകിയിട്ടുണ്ടോ, തീയതി നൽകിയിട്ടുണ്ടോ, വർഷം നൽകിയിട്ടുണ്ടോ, ഇതൊക്കെ പലർക്കും ഉള്ള ഒരു സംശയമാണ്. അതുപോലെ ലോകം അവസാനിക്കുമോ, പല കുട്ടികളുടെയും ഭയമാണത്, ലോകം അവസാനിക്കുമോ എന്നുള്ള ഭയമൊക്കെ. അങ്ങനെയാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ ബൈബിളിൻ്റെ നിലപാട് എന്താണ്, ബൈബിൾ എന്താണ് ആ കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നത്, ഇതാണ് ഇന്നത്തെ FAQയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ ഒരു FAQ എപ്പിസോഡ് വാച്ച് ചെയ്തു. ഇന്നും നമ്മുടെ FAQ എപ്പിസോഡ് തുടരുകയാണ്. ഇന്നലെ 3 ചോദ്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തു. അത് നിങ്ങൾക്ക് അല്പമെങ്കിലും അകത്ത് വെളിച്ചം നൽകി എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് മറ്റു ചില ചോദ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രേക്ഷകർ ചോദിച്ചിട്ടുള്ളതും കൂടെ കൂടെ അല്ലാതെ ചോദിക്കുന്നതുമായ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്. ബ്രദർ, ഇത് ഇമെയിൽ വഴി വന്ന ഒരു ചോദ്യമാണ്. ഓക്കെ. കാസർഗോഡ് നിന്ന് സരോജ, യേശുവിന് സഹോദരന്മാരാരെങ്കിലും ഉണ്ടായിരുന്നോ? ഒത്തിരി പേരെ ഒരു സംശയമാണ്, യേശുവിന് ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഉണ്ടായിരുന്നോ? ബൈബിളിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 13:53 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഈ ചോദ്യത്തിന് ഒരു സംശയ നിവാരണം ഉണ്ടാകും. നമുക്ക് ആ വാക്യങ്ങളൊന്ന് ഈ സമയത്ത് വായിച്ചു കേൾക്കാം. ഈ ഉപമകൾ പറഞ്ഞതിന് ശേഷം യേശു അവിടെ നിന്ന് യാത്രയായി. അദ്ദേഹം സ്വന്തം നഗരത്തിലെത്തി പള്ളിയിൽ വെച്ച് ജനത്തെ ഉപദേശിച്ചു തുടങ്ങി. ഓക്കെ. അവർ ആശ്ചര്യപ്പെട്ട്, ഇയാൾക്ക് ഈ വിവേകവും അത്ഭുത ശക്തികളും എവിടെ നിന്ന് ലഭിച്ചു? ഇയാൾ ആ തച്ചന്റെ മകനല്ലേ? ഇയാളുടെ അമ്മയുടെ പേര് മറിയ എന്നല്ലേ? യാക്കോബ്, യോസെഫ്, ശിമോൻ, യൂദ എന്നിവർ ഇയാളുടെ സഹോദരന്മാരല്ലേ? ഇയാളുടെ സഹോദരിമാരും നമ്മോടൊപ്പം ഉണ്ടല്ലോ, പിന്നെ ഇയാൾക്ക് ഇതെല്ലാം എവിടെ നിന്ന് ലഭിച്ചു എന്ന് അവർ ചോദിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നേരെ അവർക്ക് ഇടർച്ചയുണ്ടായി. ഈ വായിച്ചു കേട്ട വേദഭാഗത്തിൽ യേശുവിനെ നന്നായിട്ടറിയാവുന്ന, അല്ലെങ്കിൽ യേശു താമസിച്ചിരുന്ന നസറേത്തിലെ വീടിൻ്റെ നെയ്ബർഹുഡിലുള്ള അയൽക്കാർ, നാട്ടുകാർ പറയുന്ന ഒരു കാര്യമാണ്. അവർക്ക് യേശുവിൻ്റെ ബാല്യം മുതൽ അറിയാം, യേശുവിൻ്റെ അമ്മ ആരാണ്, പിതാവ് ആരാണ്, ഇതെല്ലാം അറിയാവുന്ന ആളുകളുടെ കമൻസ് ആണ് ഇവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ആ ജനം, യേശുവിൻ്റെ കുടുംബത്തെ അടുത്തറിയാവുന്ന ജനം
പറയുന്നതനുസരിച്ച് നാല് സഹോദരന്മാരുടെ പേരുകൾ അവിടെ എഴുതിയിട്ടുണ്ട്. യാക്കോബ്, യോസേ, യൂദ തുടങ്ങി നാല്. കൂടാതെ അവിടെ പറയുന്നുണ്ട് അവൻ്റെ സഹോദരിമാരും നമ്മോട് കൂടെ ഇല്ലയോ. അതിൻ്റെ അർത്ഥം യേശുവിന് സഹോദരന്മാരും ഉണ്ടായിരുന്നു, സഹോദരിമാരും ഉണ്ടായിരുന്നു. നാല് സഹോദരന്മാർ ബ്രദേഴ്സ് ഉണ്ടെങ്കിൽ സഹോദരിമാരെന്ന് പ്ലൂറലായി പറഞ്ഞിരിക്കുന്നുണ്ട്, ഏറ്റവും കുറഞ്ഞത് രണ്ട് കാണും. അങ്ങനെയെങ്കിൽ യേശുവിന് ഏറ്റവും കുറഞ്ഞത് നാല് സഹോദരന്മാരും രണ്ട് സഹോദരിമാരെങ്കിലും കാണും. പക്ഷെ ഒത്തിരി പേർക്ക് സംശയമുണ്ട്, ഇത് യഥാർത്ഥ സഹോദരന്മാരാണോ അല്ലെങ്കിൽ കസിൻസ് ആണോ എന്നൊക്കെ ഒത്തിരി പേര് സംശയിക്കുന്നു. ബൈബിളിലെ ലാംഗ്വേജ് നോക്കുമ്പോൾ കസിൻ ആണെങ്കിൽ കസിൻ എന്ന് എടുത്തു പറയുന്നുണ്ട്. ഉദാഹരണത്തിന് എലിസബത്ത് മറിയയുടെ ഒരു കസിൻ ആയിരുന്നു എന്നുള്ളത് വ്യക്തമായി ബൈബിളിൽ പറയുന്നുണ്ട്. സോ റിലേഷൻഷിപ്സ് അതുപോലെ തന്നെ എടുത്തു പറയുന്ന ഒരു ഭാഷാ രീതിയാണ് ബൈബിളിനുള്ളത്. എങ്കിലും സഹോദരന്മാർ എന്ന് പറയുമ്പോൾ ദേ ആർ ഓൺലി ഹാഫ് ബ്രദേഴ്സ്. അമ്മ ഒന്ന് തന്നെ, പിതാക്കന്മാർക്ക് വ്യത്യാസമുണ്ട്. യേശുവിൻ്റെ പിതാവ് സ്വർഗത്തിലെ ദൈവമാണ്, എന്നാൽ യേശുവിൻ്റെ അമ്മ മറിയയാണ്. മറിയയ്ക്കും യേശുവിൻ്റെ വളർത്തു പിതാവായ യോസഫിനും കൂടെ യേശുവിൻ്റെ ജനനത്തിന് ശേഷം ജനിച്ച, ഏറ്റവും ആദ്യം ജനിച്ചത് യേശുവാണ്. യേശുവാണ് ആ വീട്ടിലെ സീമന്ത പുത്രൻ അല്ലെങ്കിൽ ആദ്യജാതൻ. അതിനുശേഷം ജനിച്ച മക്കളാണ് ഇവർ. അതിൽ വേറൊരു സംശയമില്ല. യേശുവിൻ്റെ ഹാഫ് ബ്രദേഴ്സായി, ഹാഫ് സിസ്റ്റേഴ്സായി ഏറ്റവും കുറഞ്ഞത് ആറ് പേർ ഉണ്ടായിരുന്നു. ബ്രദർ, സ്ത്രീ എല്ലായ്പ്പോഴും പുരുഷന് കീഴ്പ്പെട്ടിരിക്കണമെന്ന് ബൈബിൾ പറയുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാണെന്നൊന്ന് പറയാമോ? ബൈബിൾ വായിക്കുമ്പോൾ ബൈബിളിൽ ഒരിടത്തും സ്ത്രീ എല്ലായ്പ്പോഴും പുരുഷന് കീഴ്പ്പെട്ടിരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. പലരുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഈ ഭൂമിയിലുള്ള എല്ലാ സ്ത്രീകളും പുരുഷവർഗത്തിന് കീഴ്പ്പെട്ടിരിക്കണം എന്ന ആശയത്തിൽ പൊതുവായി ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിരിക്കുന്നത് വാസ്തവത്തിൽ ഒരു ഫാമിലി കോണ്ടെക്സ്റ്റിലാണ്. എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിലേക്ക് വരുമ്പോൾ ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ഒരിക്കലും ഈ ഭൂമിയിലുള്ള സ്ത്രീകളെല്ലാം പുരുഷന്മാർക്ക് കീഴ്പ്പെടണം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കുടുംബത്തിലേക്ക് വരുമ്പോൾ സ്ത്രീ പുരുഷന് കീഴ്പ്പെടണം എന്ന് കർത്താവ് കൽപ്പിക്കുമ്പോൾ ഇറ്റ്സ് എ ഡിവൈൻ ഓർഡർ. എന്ന് വെച്ചാൽ ഭർത്താവ് ആ വീട്ടിൽ ശിരസും ഭാര്യ ആ വീട്ടിൽ ശരീരമായും, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഭർത്താവ് ആ വീട്ടിൽ ഹെഡായി, ഭാര്യ ആ വീട്ടിൽ ഹെൽപ്പർ ആയി. ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ കാണുന്ന ഒരു ടേമാണ് ഹെൽപ്പറായി, അല്ലെങ്കിൽ ഒരു തുണയായി നിൽക്കണം. ഇതാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. ബ്രദറെ, അപ്പേ ഒരു സംശയം, ഭാര്യയെ ഹെൽപ്പർ എന്ന് പറയുമ്പോൾ അതൊരു തരം താണ ഒരു ഹെൽപ്പർ അല്ലെങ്കിൽ തുണ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ഈ വേർഡ് ഹീബ്രു ഭാഷയിൽ ഇത് ഒറിജിനലി എഴുതപ്പെടുന്ന സമയത്ത് എസർ എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എസർ എന്ന വാക്ക് ദൈവത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ എല്ലായ്പ്പോഴും പറയും എബൻ എസർ, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി എന്ന് പറയാൻ. അതിൻ്റെ ഒറിജിനൽ മീനിങ് എന്ന് പറയുന്നത് ഗോഡ് ഈസ് മൈ ഹെൽപ്പർ. അപ്പോൾ തരംതാണ ഒരു ടേമാണെങ്കിൽ ദൈവം നമ്മേക്കാൾ ഇൻഫീരിയറായി, നമ്മേക്കാൾ തരംതാണ ഒരു രീതിയിലേക്ക് പോകേണ്ടി വരും. ഇറ്റ്സ് ആക്ച്വലി ആൻ ഓണറബിൾ ടേം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം വളരെ ബഹുമാനം നൽകുന്നൊരു പദമായിട്ടാണ് ഒരു സ്ത്രീയെ ഒരിക്കലും ചവിട്ടിത്താഴ്ത്തേണ്ട തരംതാണ ഒരു ജീവിയായി, പുരുഷന്മാരുടെ എല്ലാം സബോർഡിനേറ്റായി എല്ലാവരും ചവിട്ടിത്താഴ്ത്തേണ്ട ഒരു വർഗമായിട്ട് ദൈവം സൃഷ്ടിച്ചതായിട്ടോ കാണുന്നത്. അങ്ങനെയല്ല നമ്മൾ കാണുന്നത്, മറിച്ച് ദൈവത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടേം. അത് തന്നെ പരിശുദ്ധാത്മാവിന് ഉപയോഗിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനാണ്, ഹീസ് അവർ ഹെൽപ്പർ, ഹീസ് ഹെൽപ്പിംഗ് എസ് എന്നതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യത്വമോ അവൻ്റെ സർവശക്തിയോ ഒന്നും തന്നെ നഷ്ടപ്പെടുന്നില്ല. ഹീസ് ഹെൽപ്പിംഗ് എസ്, ദാറ്റ്സ് ഓൾ. അനേക വീടുകളിലേക്ക് ചെല്ലുമ്പോൾ നമുക്കറിയാം ആ സ്ത്രീ എത്രത്തോളം ആ വീടിൻ്റെ വിളക്കായും
കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എത്രയോ നല്ല രീതിയിലാണ് സ്ത്രീകൾ, അമ്മമാർ, ഭാര്യമാർ വീടുകളിൽ ഫംഗ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഒരിക്കലും ഒരു തരംതാണ ഒന്നല്ല. ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ബൈബിൾ വായിക്കുമ്പോൾ സ്ത്രീയുടെ തല അല്ലെങ്കിൽ ശിരസ് പുരുഷൻ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്ന പുരുഷൻ എന്തോ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്, സ്ത്രീ ഏതാണ്ട് വളരെ താഴ്ന്ന ഒന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. പക്ഷേ ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഫങ്ഷണൽ ഡിഫറൻസ് ആണ്. നമുക്കറിയാം ഏതൊരു വീട്ടിൽ ചെന്നാലും ഭർത്താവ് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ, ഒരു പുരുഷൻ എന്ന രീതിയിൽ ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്, അത് സ്ത്രീക്ക് ചെയ്യാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ഒരു സ്ത്രീ ചെയ്യേണ്ട പല ഡ്യൂട്ടീസും ഉണ്ട്, അത് സ്ത്രീക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. ഇത് രണ്ടും ചേർന്ന് വരുമ്പോൾ മാത്രമാണ് ശരിയായ ഒരു കുടുംബത്തിൻ്റെ ആ ഒരു നല്ല കോമ്പിനേഷനും കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള അവസ്ഥയും വന്നു ചേരുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, സ്ത്രീക്ക് തുണ അല്ലെങ്കിൽ ഹെൽപ്പർ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഒരിക്കലും ഇൻഫീരിയർ ആയിട്ടുള്ള ഒന്നല്ല. ബൈബിളിലുടനീളം സ്ത്രീത്വത്തെ ഒത്തിരി ദൈവം മാനിക്കുകയും ദൈവം ശ്രേഷ്ഠതയോടെ കാണുകയും ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു പുരുഷൻ സ്ത്രീക്ക് വിധേയപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അങ്ങനെ പറയാൻ കാരണം, ഒരു അമ്മയുടെയും മകൻ്റെയും കാര്യമെടുത്താൽ ഒരു വീട്ടിൽ ആ മകൻ വളർന്നു വരുന്ന പ്രായത്തിൽ തീർച്ചയായും എല്ലാ ആൺകുഞ്ഞുങ്ങളും ആൺമക്കളും അമ്മമാർക്ക് കീഴ്പ്പെട്ടേ പറ്റൂ. സോ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ തീർച്ചയായും ആ കുഞ്ഞുങ്ങൾ പുരുഷൻ സ്ത്രീക്ക് കീഴടങ്ങണം. വേറൊരുദാഹരണം പറഞ്ഞാൽ, ഒരു വർക്ക് പ്ലേസിൽ, ഒരു ജോലി സ്ഥലത്ത്, ഒരു ഓഫീസിൽ ചെല്ലുമ്പോൾ ചില സ്ഥാനങ്ങൾ, ചില പൊസിഷൻസിൽ സ്ത്രീകളായിരിക്കും, ലേഡി സ്റ്റാഫ് കാണും. ഏതെങ്കിലും ഒരു മാനേജീരിയൽ പോസ്റ്റിലോ ഒരു ബോസായോ സീനിയർ ലീഡറായോ ഒക്കെ കാണും, അവരുടെ കീഴിൽ ചിലപ്പോൾ ജെൻസ് ആയിട്ടുള്ള സ്റ്റാഫ് കാണും. ആ കോണ്ടെക്സ്റ്റിൽ അവർ കീഴടങ്ങിയിരിക്കണം. എല്ലാത്തിലുമല്ല, ജോലി സ്ഥലത്ത് അവർ പറയുന്ന, അവർ കൊടുക്കുന്ന അസൈൻമെന്റ്സ് എടുത്ത് ചെയ്യേണ്ട കാര്യത്തിൽ തീർച്ചയായും അവർ കീഴ്പ്പെട്ടിരിക്കേണ്ടി വരും. കഴിഞ്ഞ മെയ് 21st പത്രത്തിൽ ഇങ്ങനെ ഒരു വാർത്ത വായിച്ചു, അത് യേശുവിൻ്റെ അത് മടങ്ങി വരുവാണെന്നും ന്യായവിധി ദിവസമാണെന്നും ഒത്തിരി മക്കൾ എടുക്കപ്പെടുമെന്നും എല്ലാം പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ലല്ലോ ബ്രദറെ. യേശുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് ബൈബിൾ പഠിക്കുമ്പോൾ ഏകദേശം 300+ വാക്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ യേശു ഒന്നാമത് വരും എന്ന് പറഞ്ഞതിൻ്റെ 8x യേശു രണ്ടാമത് വരുമെന്നുള്ള വചനങ്ങൾ ബൈബിളിലുണ്ട്. യേശു തന്നെ ഏറ്റവും കുറഞ്ഞത് 7 times താൻ വീണ്ടും വരുമെന്നുള്ളത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു വാക്യം ഈ സമയത്തൊന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. അപ്പസ്തോലപ്രവൃത്തികൾ 1:11 അവർ പറഞ്ഞു, അല്ലയോ ഗലീലക്കാരെ, നിങ്ങൾ എന്തിന് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നു? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഈ യേശു താൻ സ്വർഗാരോഹണം ചെയ്യുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരികെ വരും. യേശു സ്വർഗാരോഹണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ശിഷ്യന്മാരെല്ലാം ഒലിവുമലയിൽ ഇങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ് യേശു പൊക്കൊണ്ടിരിക്കുന്നത്. യേശു ഇങ്ങനെ പോയി ഒരു മേഘം വന്ന് അവനെ മറച്ചു, പിന്നെ അവർക്ക് കാണാൻ കഴിയാതായി. ആ സമയത്ത് പെട്ടെന്ന് 2 angels അവിടെ വന്ന് അവരോട് വളരെ വ്യക്തമായി പറയുന്നു, ഈ യേശു ഇങ്ങനെ കയറിപ്പോയതുപോലെ തന്നെ അവൻ ഇറങ്ങി വരും. ദിസ് ഈസ് കോൾഡ് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്. വേറൊരു പ്രത്യേകതയുള്ളത്, ഒത്തിരി മഹാന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്, മത നേതാക്കന്മാർ ജീവിച്ചിട്ടുണ്ട്, ഹീറോസ് ഉണ്ടായിട്ടുണ്ട്, സാമ്രാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ആരും ഇതുവരെ മടങ്ങി വരാമെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ നമ്മുടെ യേശു വീണ്ടും വരും എന്നുള്ളത് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ആ ചോദ്യത്തിൽ May 21 ഒരു കാര്യം പരാമർശിച്ചിരുന്നു. ഞാനും ഇത് പത്രത്തിൽ വായിച്ചു. മാത്രമല്ല, എറണാകുളത്തൊക്കെ ചില വലിയ ബിൽ ബോർഡുകൾ ഞാൻ കണ്ടു, May 21 ജഡ്ജ്മെന്റ് ഡേ ആണെന്നും. അന്നത്തെ ദിവസം പലരും എന്നെ വിളിച്ചു ചോദിച്ചു, ബ്രദറെ ഈ റാപ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വെബ്സൈറ്റിൽ ഞാനിങ്ങനെ കണ്ടു, അത് May 21 1 നടക്കും എന്നൊക്കെ വെബ്സൈറ്റിൽ കണ്ടു. എന്താണ് ഈ റാപ്ചർ? ഇത് ഈ ആളുകളൊക്കെ ഇങ്ങനെ ഇവിടെ നിന്ന് എടുക്കപ്പെടുമെന്നൊക്കെ കേട്ടു, അത് ന്യായവിധി ദിവസമാണെന്നും യേശു വരുന്ന ദിവസമാണെന്നൊക്കെ ഞാൻ കേട്ടു. പലരും ഫോൺ ചെയ്ത് ചോദിച്ചു. സോ
അന്നത്തെ ദിവസം എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു, എന്തെങ്കിലും സംഭവിക്കുമോ സംഭവിക്കുന്നു. പക്ഷേ എൻ്റെ ഓർമ്മയിൽ എൻ്റെ ചെറുപ്പകാലം മുതൽ ഇതുവരെ ഇതുപോലെ പല ഡേറ്റും കേട്ടിട്ടുണ്ട്. പല ഡേറ്റിലും ലോകം അവസാനിക്കുമെന്നും യേശു വരുന്നുവെന്നും അങ്ങനെ ഒത്തിരി പേര് സ്ഥലങ്ങൾ വരെ വിറ്റ് അവർ ഉള്ള പൈസ കൊണ്ട് കഴിക്കാവുന്നിടത്തോളം കഴിച്ച് ആസ്വദിക്കാവുന്നിടത്തോളം ആസ്വദിച്ച ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, ഇറ്റ് ഈസ് ഫേക്ക്. കാരണം കർത്താവ് തന്നെ വളരെ വ്യക്തമായി മത്തായി സുവിശേഷം 24 അധ്യായത്തിൽ ശിഷ്യന്മാർക്കുള്ള ചോദ്യത്തിൻ്റെ മറുപടിയായി തൻ്റെ വരവിനെക്കുറിച്ച് വിസ്തരിച്ചു പറയുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് കർത്താവ് പറയുന്നൊരു കാര്യം, ആ നാളോ നാഴികയോ നിങ്ങളറിയേണ്ട ആവശ്യമില്ല. യേശു ഒരു സ്ഥലത്ത് പറഞ്ഞു, പിതാവല്ലാതെ പുത്രൻ പോലും അത് അറിയുന്നില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയത് പുത്രൻ അറിയില്ലെന്നല്ല, അവൻ സർവജ്ഞാനിയായ ദൈവമാണ്. പക്ഷെ പിതാവാണ് തൻ്റെ പരമാധികാരത്തിൽ അത് ഫിക്സ് ചെയ്യുന്നത്. യേശു പോലും അതിൽ ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. അത്രത്തോളം ടോപ്പ് സീക്രറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് യേശുവിൻ്റെ വരവിൻ്റെ സമയം. സോ ഈ വചനം നമുക്കറിയാമെങ്കിൽ ഇനി നാളെ June 21 July 21 December 21 ഞാൻ ആ പത്രത്തിൽ വായിച്ചത് അഥവാ May 21 വന്നില്ലെങ്കിൽ December 21 2012 വരുമെന്ന്. അതിന് വേണ്ടിയും കുറേ ആളുകൾ കാത്തിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഡേറ്റും വിശ്വസിക്കരുത്. കാരണം യേശു പറഞ്ഞു, ഞാൻ കള്ളനെ പോലെ വരും. എന്ന് വെച്ചാൽ ആരും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും യേശു വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവചനങ്ങളോ പ്രഖ്യാപനങ്ങളോ കേട്ട് നമ്മൾ ഒരിക്കലും ആകുലപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ യേശുവിൻ്റെ വരവിന് വേണ്ടി എല്ലായ്പ്പോഴും നാം ഒരുങ്ങിയിരിക്കുകയും വേണം. ബ്രദറെ, നമുക്ക് യേശുവിൻ്റെ വരവ് അടുത്തു എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? യേശുവിൻ്റെ വരവ്, വരവിൻ്റെ നാളും നാഴികയും നമുക്കറിയില്ലെങ്കിലും അവൻ വന്നു എന്നുള്ളതിൻ്റെ ആ ക്ലോസ്നെസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മത്തായി സുവിശേഷം 24 അധ്യായത്തിൽ വളരെ വിസ്തരിച്ച് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത്തി തളിർക്കുന്നതിനെക്കുറിച്ച്, അത് യഹൂദന്മാരുടെ രാഷ്ട്രം പുനഃസ്ഥാപിക്കപ്പെടുന്നതിനെ കുറിച്ചാണ്. അതുപോലെ പ്രപഞ്ചത്തിലുള്ള വ്യത്യാസങ്ങൾ, രാഷ്ട്രീയമായ ചില വ്യത്യാസങ്ങൾ, ഭൂകമ്പം, ക്ഷാമം തുടങ്ങിയവ, യുദ്ധം തുടങ്ങിയവ വർദ്ധിക്കുന്നത്, ഇതെല്ലാം കാണുമ്പോൾ യേശുവിൻ്റെ വരവ് സമീപിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തന്നെ അവിടെ പറയുന്നത് ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. അവിടെയും ഏതാണ്ട് അടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിലും കൃത്യമായ പ്രിസൈസ് ആയിട്ടുള്ളൊരു ടൈം നമുക്ക് ആർക്കും ഫിക്സ് ചെയ്യാൻ സാധ്യമല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് നമ്മുടെ വർത്തമാന പത്രങ്ങൾ, ടി വി മാധ്യമങ്ങളെല്ലാം നോക്കുമ്പോൾ, ലോകത്തിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ യേശുവിൻ്റെ വരവ് പഴയതിനേക്കാൾ വളരെ 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 അടുത്ത് കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം തിടുക്കത്തോടെ നമ്മളും ഒരുങ്ങിയിരിക്കേണ്ട ഒരു സമയം തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ബ്രദർ, അവസാനമായി ഒരു ചോദ്യം കൂടെ, ഈ ലോകം എന്നെങ്കിലും അവസാനിക്കുമോ? അതിൻ്റെ മറുപടിയും മത്തായി 24 അധ്യായത്തിൽ വ്യക്തമായി യേശു പറയുന്നുണ്ട്. ഇന്ന് ഈ സംശയം ചോദിച്ചതുപോലെ തന്നെ യേശു ഒലിവുമലയിലായിരിക്കുന്ന സമയത്ത് ശിഷ്യന്മാരടുത്ത് നിന്നുകൊണ്ട് ചോദിച്ചു, ഈ ലോകത്തിൻ്റെ അവസാനത്തിൻ്റെ വരവിനും ഒക്കെ അടയാളം എന്താണ്, എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, സുവിശേഷങ്ങളിലെ അവസാന അധ്യായങ്ങളിൽ പലതിലും യേശു ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ലൊരു ടൈം ഇംഗ്ലീഷിൽ ബൈബിളിൽ കൂടെ വായിക്കുമ്പോൾ വാട്ട് വിൽ ബി ദ എൻഡ് ഓഫ് ദിസ് ഏജ് എന്നാണ് അവിടെ പറയുന്നത്. ലോകാവസാനം, ദ എൻഡ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നതിനേക്കാൾ ഈ യുഗത്തിൻ്റെ അവസാനം, അതാ കുറച്ചുകൂടി നല്ലൊരു പരിഭാഷ. മാത്രമല്ല വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്ന ഒരു പുസ്തകം എസ്കറ്റോളജിക്കൽ ഈവൻസ് അല്ലെങ്കിൽ അന്ത്യകാല സംഭവങ്ങളെ ഒരു സിംബോളിക് ആയി, പ്രതീകാത്മകമായി സവിസ്തരം പറഞ്ഞിട്ടുള്ളൊരു പുസ്തകമാണ്. അത് വളരെ നന്നായി നമ്മൾ പഠിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ഇന്നത്തെ ഈ ലോകവ്യവസ്ഥ അവസാനിക്കും. എന്നാൽ അതോടുകൂടി എല്ലാം തീരുന്നു എന്നല്ല പറയുന്നത്. വെളിപ്പാട് പുസ്തകം 22 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതാ പുതിയ ഭൂമിയും പുതിയ ആകാശവും പുതിയ സ്വർഗവും വരികയാണ് എന്ന് പറഞ്ഞാൽ, ഇന്ന് പാപപങ്കിലമായ കൊല്ലും കൊലപാതകവും വ്യഭിചാരവും എല്ലാമുള്ള വളരെ അഴുക്ക് നിറഞ്ഞ ഈ ജീവിതം തന്നെ വളരെ ദുരിതപൂർണമായിരിക്കുന്ന ഈ ഭൂമിയിലെ അവസ്ഥകളെല്ലാം മാറി യേശു തന്നെ രാജാവായി വന്ന്
ഈ ഭൂമിയെ മുന്നിലേക്ക് നടത്തുന്ന ഒരു കാലഘട്ടം വരുന്നുണ്ട്. ഒത്തിരി പേർക്ക് അതിനെക്കുറിച്ച് അറിവില്ല. അവർ വിചാരിക്കുന്നത് ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ലോകം അവസാനിക്കും, പിന്നെ ഈ ലോകം അവസാനിച്ചാൽ ഇല്ലല്ലോ, ഇവിടെ എന്ത് സംഭവിച്ചാലും എന്താ സംഭവിക്കാം. പക്ഷേ ബൈബിൾ പറയുന്ന നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനം ഉണ്ടാകും. സോ അങ്ങനെ നോക്കുമ്പോൾ നാം ഇന്ന് ജീവിക്കുന്ന ജീവിതം എവിടെയെങ്കിലും തീരുന്നില്ല, അതിന് ശേഷവും ഒരു നിത്യമായ ഒരു ജീവിതമുണ്ട്. ഇത് കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, യേശുവിന് വേണ്ടിയുള്ള ഒരു ജീവിതമല്ല നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ബൈബിൾ പറയുന്ന മരണശേഷം ദൈവത്തിൽ നിന്ന് അകന്ന്, രക്ഷകനിൽ നിന്ന് അകന്ന്, എന്നും എന്നേക്കുമായി വേർപെട്ട ഒരു നിത്യ നരകത്തിൻ്റെ ജീവിതമായിരിക്കും. ഇന്ന് ഈ സംശയങ്ങളെല്ലാം പലരും ചോദിച്ചു. നിങ്ങൾക്കും കാര്യങ്ങൾ ബോധ്യമായെങ്കിൽ ഇന്ന് മുതൽ ബൈബിൾ വായിക്കാൻ തുടങ്ങുക. ഇന്ന് യേശുവിന് വേണ്ടി നിങ്ങൾ ഹൃദയം നൽകുക. യേശു എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരണമേ, അങ്ങൻ്റെ രക്ഷകനാണ്, എൻ്റെ നാഥനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം യേശുവിൻ്റെ കൈകളിലേക്ക് കൊടുക്കുക. നാളെ ഈ FAQ എപ്പിസോഡ് അവസാനിക്കും. 3 എപ്പിസോഡുകളിൽ 3-ാമത്തെ നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. നാളെ രാവിലെ 7 മണിക്ക് ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാമിൽ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. ഇനി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കായി ഞങ്ങൾ ഒരുമിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇവരുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നല്ല കുടുംബം ഉണ്ടാകട്ടെ. കർത്താവേ, ഇവിടെ ഇപ്പോൾ രോഗികളായി തീർന്നിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരം നീട്ടി അങ്ങ് ഇവരെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭയം നിമിത്തം ഉണ്ടായിട്ടുള്ള ഒരു ഭയം നിമിത്തമായിട്ട് മാനസികമായി പ്രശ്നമുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വ്യക്തി സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി യേശുവേ. അതുപോലെ തന്നെ ശരീരത്തിൽ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ കുമിളകൾ പോലെ, വെള്ളത്തിൻ്റെ കുമിളകൾ പോലെ കുരുക്കൾ ഉണ്ടാകുന്നു, അത് പൊട്ടിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ വരുന്നു, അതുപോലുള്ളൊരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള ആ വ്യക്തി ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ തുകയോളം വരുന്ന കാര്യങ്ങളുമായി, പണസംബന്ധമായ ഒരു കാര്യത്തിൽ നഷ്ടപ്പെട്ട്, പണം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുന്നു. ആ വ്യക്തിക്ക് ആ പണം തിരികെ ലഭിക്കാൻ പോകുക. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, യേശുവിൻ്റെ നാമത്തിൽ ആ പണം തിരികെ ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കിഡ്നി സ്റ്റോൺ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ, അത് പൊടിഞ്ഞ് ഇല്ലാതെ പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ഇപ്പോൾ തന്നെ അങ്ങ് ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, വെരിക്കോസ് വെയിൻ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. അത് പൊട്ടിയിട്ട് ആ വ്രണം ഉണങ്ങാതെ നിൽക്കുന്ന വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വെരിക്കോസ് വെയിൻ പൂർണ്ണമായും ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. നട്ടലിന് അസുഖമായിട്ട് ബെൽറ്റ് ഇട്ടിരിക്കുന്ന വ്യക്തികൾ ഒരു വ്യക്തിയല്ല പല വ്യക്തികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക, നിങ്ങൾ ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ ശക്തി നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇറങ്ങിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വ്യക്തികൾ സൗഖ്യമാകട്ടെ. ആ ബെൽറ്റ് മാറ്റി നോക്കുക, നിങ്ങളിപ്പോൾ സുഖം പ്രാപിച്ചിരിക്കുകയാണ്. ധൈര്യമായിട്ട് എഴുന്നേറ്റ് നടക്കുക, നിങ്ങളിപ്പോൾ സുഖമായി കഴിഞ്ഞിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അങ്ങ് വിടുതൽ നൽകിയതിനായി നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ പ്രവൃത്തിക്കായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. കർത്താവെ, ഹല്ലേലൂയ. എല്ലാ രോഗങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗങ്ങൾ ആ ശരീരങ്ങളെ വിട്ട് മാറിപ്പോകട്ടെ. രോഗികൾ ഇപ്പോൾ പൂർണ്ണമായി സൗഖ്യമാകട്ടെ. കർത്താവെ, നിങ്ങളായിരിക്കുന്ന റൂമിനകത്ത് വിശ്വസിച്ചുകൊണ്ട് യേശുവേ എന്ന് വിളിക്കാൻ തുടങ്ങുക. ഇപ്പോൾ തന്നെ രോഗസൗഖ്യം നിങ്ങളുടെ ശരീരത്തിലേക്ക് വരികയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഫുഡ് അലർജി, ഭക്ഷണത്തോടുള്ള അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. കർത്താവെ, താങ്ക് യു ലോർഡ്. കർത്താവെ, അങ്ങ് സൗഖ്യമാക്കിയതിനായി നന്ദി. അങ്ങയുടെ ശക്തമേറിയ കരം അങ്ങ് വെളിപ്പെടുത്തിയതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സംശയങ്ങളാണ് ഈ ദിവസങ്ങളിൽ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെയും ഇതേ എപ്പിസോഡിൻ്റെ കണ്ടിന്യൂവേഷനാണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള അനൗൺസ്മെൻറ്റുകൾ ശ്രദ്ധിച്ചാലും നാളെ ഈ സമയത്ത് നമുക്ക് വീണ്ടും കാണാം.
വെൽക്കം ടു ബൈബിൾ ന്യൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്, അങ്ങ് എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ അങ്ങയെ വിടുകയില്ല. ഈ വാക്യം ബൈബിളിലെ ഏത് പുസ്തകത്തിൽ നിന്നാണ്? ഐ വിൽ നോട്ട് ലെറ്റ് യു ഗോ അൺലെസ് യു ബ്ലെസ് മീ. ഇൻ വിച്ച് ബുക്ക് ഇസ് ദിസ് വേഴ്സ് ഇൻ ദ ബൈബിൾ? ഓപ്ഷൻസ് എ ഉൽപ്പത്തി 32, ബി പുറപ്പാട് 32, സി സങ്കീർത്തനം 53, ഡി വെളിപാട് 19. ഈ ചോദ്യത്തിന് ഉത്തരം അറിയാവുന്നവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് എസ് എം എസ് ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ 9958999 എന്ന നമ്പറിലേക്ക് എസ് എം എസ് ചെയ്യുക. എസ് എം എസ് ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ എ ബി സി ഓ ഡി. ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് ഞങ്ങൾ 5 പേരെ സെലക്ട് ചെയ്ത് അവർക്ക് OM ബുക്സ് നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ അയച്ചു തരുന്നതാണ്. ഇനി നാളത്തെ ബൈബിൾ ന്യൂയിലൂടെ വീണ്ടും കാണാം. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484-422-2111, 0484-422-111, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ്: ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 22-15, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 68-20-24.